ക്രിസ്തുദേവന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി പള്ളികളിൽ ഉൾപ്പെടെ വിവിധ ചടങ്ങുകളാണ് നടക്കുന്നത്. യേശു മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം പിലാത്തോസിന്റെ ഭവനത്തിൽ നിന്ന് ഗാഗുൽത്താൻ മലയുടെ മുകളിലേക്ക് കുരിശു വഹിച്ച് നടത്തിയ യാത്രയാണ് ദുഃഖവെള്ളി ദിനത്തിൽ വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. ഓശാന ഞായറിലൂടെ ആരംഭിച്ച് പെസഹ ത്രിദിനത്തിന്റെ ഭാഗമായ പെസഹയും ദുഃഖവെള്ളിയും ദുഃഖശനിയും കഴിഞ്ഞ് ഈസ്റ്റർ ഞായറാഴ്ചയോടെയാണ് വലിയ നോയമ്പിനും അവസാനം കുറിക്കുന്നത്. ദുഃഖവെള്ളി ദിനത്തിലാണ് കാൽവരിക്കുന്നിൽ 3 ആണികളിലായി യേശുദേവനെ കുരിശിലേറ്റിയത്. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു കാൽവരിക്കുന്നിലേക്ക് കുരിശുമേന്തി യേശുദേവൻ മരണത്തിലേക്ക് നടന്നു നീങ്ങിയത്. എല്ലാ പാപങ്ങളും സ്വയം ഏറ്റെടുത്ത് മുൾക്കീരിടവും ചൂടി കുരിശും തോളിലേറ്റി ചാട്ടവാറടിയും കൊണ്ടാണ് യേശുദേവൻ തൻ്റെ ജീവൻ ത്യാഗമായി അർപ്പിച്ചത്. മാനവരാശിയുടെ രക്ഷയ്ക്കും വലിയൊരു നന്മയ്ക്കും വേണ്ടിയാണ് യേശുദേവൻ പീഠാനുഭവങ്ങൾ സഹിച്ച് കുരിശുമരണം വരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഗുഡ് ഫ്രൈഡേ എന്ന് അറിയപ്പെടുന്നതും. ദുഃഖവെള്ളി ദിനത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങളുടെ വായനയും നടക്കും. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു തന്നെ തന്നെ മുഴുവനായും മനുഷ്യകുലത്തിൻ്റെ പാപത്തിനു വേണ്ടി പകുത്തു നൽകിയ ദിവസമാണ് ദുഃഖവെള്ളി. ദുഃഖവെള്ളി സ്നേഹത്തിൻ്റെ വിപ്ലവം തീർത്ത ക്രിസ്തുവിൻ്റെ വിപ്ലവ ദിനമാണ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.